ദേശീയ സുരക്ഷിതത്വ ദിനത്തോടനുബന്ധിച്ച് ഫാക്ടറീസ് ആൻഡ് ബോയ്ലേഴ്സ് വകുപ്പ് പ്രഖ്യാപിച്ച സംസ്ഥാന വ്യവസായ സുരക്ഷിതത്വ അവാർഡുകൾ സമ്മാനിക്കുന്ന ഈ ചടങ്ങ് എന്തുകൊണ്ടും സന്തോഷകരവും അഭിമാനകരവുമാണ് അവാർഡുകൾക്കർഹമായ സ്ഥാപനങ്ങളെയും വ്യക്തിഗത അവാർഡുകൾ നേടിയവരെയും ആർദമായി അഭിനന്ദിക്കുന്നു വ്യവസായശാലകളിലെ തൊഴിലാളികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് പ്രധാന വിഭാഗങ്ങളും ഉൽപ്പാദന പ്രക്രിയ അടിസ്ഥാനമാക്കി വിവിധ ഉപവിഭാഗങ്ങളുമായി തിരിച്ചാണ് അവാർഡുകൾ നിർണയിച്ചത് വ്യവസായ സ്ഥാപനങ്ങൾക്കായി ഫാക്ട്രീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് നടത്തിയ ഗ്രേഡിങ്ങിൽ മികവ് പുലർത്തിയ സ്ഥാപനങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഇതോടൊപ്പം നടക്കുകയാണ് ഗ്രേഡിംഗിൽ മുന്നിലെത്തിയ വ്യവസായശാലകളെ സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടി അഭിനന്ദിക്കുന്നു സുരക്ഷിതവും രോഗവിമുക്തവുമായ തൊഴിലിടങ്ങൾ ഓരോ തൊഴിലാളിയുടെയും അവകാശമായി കാണണം സുരക്ഷ തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല എന്നും ഓർമ്മിക്കേണ്ടതുണ്ട് സുരക്ഷിതത്വം തൊഴിലാളികൾക്കും മാനേജ്മെൻറ്റിനും വ്യവസായശാലകൾക്കും ചുറ്റും അധിവസിക്കുന്ന ജനങ്ങൾക്കും ഒരുപോലെ ബാധകമാണ് ജനങ്ങൾക്ക് പൊതുവെ ബാധകമായ ഒന്നാണ് സുരക്ഷിതത്വം എന്ന നിലയിൽ തന്നെ നാം പരിഗണിക്കണം സംസ്ഥാനത്ത് നിലവിൽ ഫാക്ടറി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഇരുപത്തിനാലായിരത്തി മുന്നൂറിലധികം ഫാക്ടറികളുണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും അന്തരീക്ഷത്തിലുമാണ് ഓരോ സ്ഥാപനവും പ്രവർത്തിക്കുന്നത് ഏറെ അപകട സാധ്യതയുള്ള ഫാക്ടറികളും ഈ കൂട്ടത്തിലുണ്ട് ഫാക്ടറി നിയമം അനുശാസിക്കുന്ന വിധത്തിൽ അപകടരഹിതവും ആരോഗ്യപ്രദവുമായ വ്യവസായ അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ ബന്ധപ്പെട്ട എല്ലാവരും അവരുടെ സജീവമായ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് സുരക്ഷിതത്വം സംബന്ധിച്ച ബോധം പൊതുസമൂഹത്തിലും വളർന്നു വരണം തൊഴിൽ സ്ഥാപനങ്ങളിലെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിലും തൊഴിലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗബാധകൾ തടയുന്നതിലും തൊഴിലുടമകളുടെ ഉത്തരവാദിത്വം ഏറെ വലുതാണെന്ന് പരിഗണിക്കണം സുരക്ഷിതത്വത്തോടൊപ്പം പരിസര മലിനീകരണം ഒഴിവാക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദ വ്യവസായാന്തരീക്ഷം സംജാതമാക്കുന്നതിനും മുൻഗണന നൽകണം ഗ്രീൻ കാമ്പസ് എന്ന ലക്ഷ്യം വ്യവസായശാലകളും പ്രായോഗികമാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് സുരക്ഷാ കാര്യങ്ങളിൽ പുലർത്തുന്ന ജാഗ്രതയും മികവുമാണ് അവാർഡുകൾക്ക് അർഹരാക്കിയത് എന്നാൽ അവാർഡ് ലഭിക്കാത്തവരും അപേക്ഷിക്കാത്തവരുമായ ധാരാളം പേർ സംസ്ഥാനത്തെ ഉൽപ്പാദകരുടെയും സേവനദാതാക്കളുടെയും കൂട്ടത്തിലുണ്ട് അവരിൽ കൂടി സുരക്ഷാ സന്ദേശം എത്തിക്കണം സുരക്ഷാ ബോധവൽക്കരണത്തിന് വ്യവസായികളുടെ സംഘടനകളും വ്യാപാര വാണിജ്യ സംഘടനകളും മുൻകൈയ്യെടുക്കണം സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൻ്റെ ഗുണഭോക്താക്കളും നിങ്ങൾ തന്നെയാണ് സുരക്ഷാബോധം അടിച്ചേൽപ്പിക്കപ്പെടേണ്ട ഒന്നല്ല അത് സ്വയം ബോധ്യപ്പെട്ടുണ്ടാവേണ്ടതാണ് ഇക്കാര്യത്തിൽ നിയമപരമായ കാര്യങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള നടപടികളെ ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടാകാൻ പാടുള്ളൂ അനാവശ്യമായ തടസ്സവാദങ്ങൾ ഉയർത്തി സംരംഭകരെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കൂടാം അത്തരം അനുഭവങ്ങളുണ്ടായാൽ നിശ്ചയമായും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം അനാവശ്യമായ ഇടപെടൽ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും സർക്കാർ അത്തരം പ്രശ്നങ്ങളിൽ കർശനമായ നടപടികൾ സ്വീകരിക്കും തൊഴിലിടങ്ങളിലെ സുരക്ഷയ്ക്കും തൊഴിലാളികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കും എൽ ഡി എഫ് ഗവൺമെൻറ് ഉയർന്ന പരിഗണനയാണ് നൽകുന്നത് തൊഴിലിട സുരക്ഷ എന്നത് പ്രധാനമായും യന്ത്രങ്ങളുടെ സുരക്ഷ പ്രവർത്തനക്ഷമത തൊഴിലെടുക്കുന്നവരുടെ സംരക്ഷണം ഫാക്ടറികൾക്ക് സമീപ പ്രദേശങ്ങളിൽ അധിവസിക്കുന്നവരുടെ സുരക്ഷിതത്വം തുടങ്ങിയവയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ആധുനിക സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്കനുസൃതമായി ഉൽപ്പാദന മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പല സ്ഥാപനങ്ങളിലും നിലവിലുള്ള യന്ത്ര സംവിധാനങ്ങൾ ഈ മാറ്റവുമായി ഒത്തുപോകുന്നവയല്ല ഉൽപ്പാദന മേഖലയിൽ ആധുനികവൽക്കരണത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് തൊഴിലുടമകളും തൊഴിലാളികളും ബോധവാന്മാരാകേണ്ടതുണ്ട് അത് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെടുത്തി മാത്രമല്ല സുരക്ഷിതത്വം കണക്കിലെടുത്തുകൊണ്ട് കൂടിയാകണം ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനോടൊപ്പം തൊഴിലാളികളുടെ നൈപുണ്യശേഷി വർദ്ധിപ്പിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കണം ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാകണം തൊഴിലുടമകളുടെയും ബന്ധപ്പെട്ട അധികൃതരുടെയും ഉത്തരവാദിത്വം അപ്രതീക്ഷിതമായ അപകടങ്ങൾ സംഭവിച്ചാൽ മുൻകരുതലെടുക്കാൻ തൊഴിലാളികളെയും ബഹുജനങ്ങളെയും പ്രാപ്തരാക്കണം ഫാക്ടറികളിലെയും ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് തൊഴിലിടങ്ങളിലെയും സുരക്ഷയ്ക്ക് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് മുഖേന സംസ്ഥാന സർക്കാർ ഫലപ്രദമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് പരിശോധനകൾക്ക് പുറമെ സുരക്ഷിതത്വ ആരോഗ്യ പരിശീലന പരിപാടികളും വിപുലമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും വകുപ്പ് സംഘടിപ്പിക്കുന്നുണ്ട് തൊഴിൽജന്യ രോഗങ്ങൾ നേരിടുന്നതിനും സർക്കാർ മുൻഗണന നൽകുന്നു ഇതിൻ്റെ ഭാഗമായി കൊല്ലത്തെ ഓക്യുപേഷണൽ ഹെൽത്ത് റിസർച്ച് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരികയാണ് ഇ എസ് ഐയുമായി സേകരിച്ച് കയർ കശുവണ്ടി മെറ്റൽ ക്രഷർ സീ ഫുഡ് സീ ഫുഡ് പ്രോസസ്സിംഗ് പാക്കിംഗ് മേഖലകളിൽ തൊഴിൽജന്യ രോഗനിർണയ സർവേ പൂർത്തിയാക്കി ടെക്സ്റ്റൈൽ ഇലക്ട്രോപ്ലേറ്റിംഗ് ഇലക്ട്രോണിക്സ് വെൽഡിംഗ് മേഖലകളിലും റോഡ് ടാറിംഗ് ലോഡിംഗ് അൺലോഡിംഗ് മേഖലകളിൽ സർവേക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട് രോഗങ്ങൾക്കിടയാക്കുന്ന വസ്തുക്കൾ കണ്ടെത്തുന്നതിനായി കൊല്ലത്ത് ഇൻഡസ്ട്രിയൽ ഹൈജീൻ ലാബ് പ്രവർത്തിക്കുന്നു തൊഴിലാളികൾക്കും സൂപ്പർവൈസർമാർക്കും ഫാക്ടറി മാനേജർമാർക്കും ഉദ്യോഗസ്ഥർക്കും സുരക്ഷയും ആരോഗ്യവും സംബന്ധിച്ച പരിശീലനം നൽകുന്നതിന് എറണാകുളത്ത് ആധുനിക സംവിധാനങ്ങളോടെ ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കും രാജ്യത്ത് സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലുള്ള രണ്ടാമത് പരിശീലന കേന്ദ്രമായിരിക്കും ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് കെട്ടിടത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് നാടിൻ്റെ വികസനവും വ്യവസായ വളർച്ചയും സുരക്ഷിതമായ തൊഴിലിടങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഈ ഗവൺമെൻറ്റ് അധികാരമേറ്റ ശേഷം സ്വീകരിച്ച നടപടികളിലൂടെ കേരളത്തെ നിക്ഷേപ തൊഴിൽ സൗഹൃദ സംസ്ഥാനമായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ തൊഴിലാളികളും ട്രേഡ് യൂണിയനുകളും അഭിനന്ദനീയമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ നിക്ഷേപങ്ങൾക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും കഴിയുന്ന വ്യവസായ അന്തരീക്ഷം ഇന്ന് കേരളത്തിലുണ്ട് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് എൽ ഡി എഫ് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് തൊഴിൽ മേഖലയിലെ അനാരോഗ്യ പ്രവണതകൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞതും പ്രധാനപ്പെട്ടതാണ് കൂടുതൽ സംരംഭകരും വ്യവസായ നിക്ഷേപവും സംസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നാടിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് കൂടുതൽ കരുത്ത് നൽകുന്നുണ്ട് നടപടിക്രമങ്ങളുടെ നൂലാമാലകളിൽ കുരുക്കിയിട്ട് നിക്ഷേപകരെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യമല്ല ഇന്ന് കേരളത്തിലുള്ളത് ലൈസൻസുകൾ ഉൾപ്പെടെ വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് ആവശ്യമായ എല്ലാ അനുമതികളും ഏകജാല സംവിധാനത്തിലൂടെ നൽകാൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായി നടപടികൾ സ്വീകരിക്കുന്നുണ്ട് സുരക്ഷിതവും തൊഴിൽജന്യ രോഗമുക്തവുമായ തൊഴിലിടങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ തൊഴിലാളികൾക്കും ട്രേഡ് യൂണിയനുകൾക്കും നിർണായക പങ്കുവഹിക്കാനുണ്ട് ഇത് സംബന്ധിച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തൊഴിലാളി സംഘടനകൾ മുൻകൈയ്യെടുക്കണം ബോധവൽക്കരണ ക്യാമ്പുകളിലും ക്യാമ്പയിനുകളിലും തൊഴിലാളികളുടെ പൂർണ്ണമായ പങ്കാളിത്തം ഉറപ്പുവരുത്തണം അർഹമായ സ്ഥാപനങ്ങളെയും മാനേജ്മെൻറ്റുകളെയും അവാർഡുകൾ നേടിയ വ്യക്തികളെയും സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടി ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു നിങ്ങളുടെ നേട്ടം മറ്റുള്ളവർക്ക് പ്രചോദനമാകും എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ മെച്ചപ്പെട്ട ഊർജസ്വരമായ വ്യവസായ അന്തരീക്ഷം യാഥാർത്ഥ്യമാക്കി കേരളത്തിലേക്ക് നവകേരളത്തിലേക്ക് നമുക്ക് ഒന്നിച്ചു മുന്നേറാൻ കഴിയും ഒരു കാര്യം കൂടി ഈ ഫാക്ടറീസ് ആൻഡ് പോലീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നമായതുകൊണ്ട് ഇവിടെ ഞാൻ സൂചിപ്പിക്കുകയാണ് തൊഴിൽ മേഖലയിൽ തുല്യ അവകാശമാണ് തുല്യനീതിയാണ് നിയമത്തിൻ്റെ പൂർണമായ പരിരക്ഷ തൊഴിൽ ചെയ്യുന്നവർക്കുണ്ട് അത് കേരളത്തിനകത്തുള്ള തൊഴിലാളികളായാലും കേരളത്തിന് വെളിയിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ അതിഥികളായി തന്ന തൊഴിലാളികളുണ്ട് അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ ഒരുപോലെയാണ് ആ പരിരക്ഷ നൽകുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കണം കേരളത്തിൽ ഷോപ്പ് ആക്ടിൽ ഒരു ഭേദഗതി വരുത്തി ചില നടപടികൾ സ്വീകരിച്ചത് നിങ്ങൾ ശ്രദ്ധയിലുണ്ടാകും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഷോപ്പുകൾ ഞായറാഴ്ച അവധി നൽകേണ്ടതില്ല ഞായറാഴ്ചയും ഷോപ്പുകൾക്ക് പ്രവർത്തിക്കാം പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതോടമയാണ് അവർക്ക് തീരുമാനിക്കാം തൊഴിലാളികൾക്ക് ഒരാഴ്ചയിൽ ഒരു അവധി ദിവസം ഉണ്ടാവണം അത് കൃത്യമായി പാലിച്ചു പോകണം എല്ലാ ദിവസവും കടകൾ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് ഇപ്പോൾ നിയമം അനുവദനീയമാണ് രാത്രി ഒൻപത് മണി മുതൽ കാലത്ത് ആറ് മണിവരെ സ്ത്രീകൾക്കും ജോലി ചെയ്യാം ഒരു പ്രത്യേക ബാച്ചായി അവർക്ക് താമസ സൗകര്യം യാത്രാ സൗകര്യം ഇതിനെല്ലാം ഉറപ്പ് കൊടുക്കണം അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്കും ജോലി ചെയ്യാം തൊഴിലിടങ്ങളിൽ ജോലി ചെയ്തു വരുമ്പോൾ അല്ലെങ്കിൽ ജോലിയിൽ ഏർപ്പെട്ടു വരുന്ന സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഇപ്പോൾ നല്ല നേരത്തെ ഇരിക്കാൻ അവകാശമില്ല ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ പോയാൽ അവിടെ ജോലി ചെയ്യുന്നവർ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക പിരിമുറുക്കം ഈ തൊഴിലാളികളെ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവും അത് അവസാനിപ്പിച്ചു അപ്പൊ തൊഴിലിടങ്ങളിൽ ഇരിക്കാം ഉടമ സൗകര്യം ചെയ്തു കൊടുക്കണം തൊഴിലിടങ്ങളിൽ ഇരിക്കാനുള്ള അവകാശം തൊഴിലാളിയുടെ അവകാശമായി അംഗീകരിച്ചിട്ടുണ്ട് ഉടമകളുടെ സഹകരണത്തോടുകൂടെ നടപ്പിലാക്കുക ഇതോടൊപ്പം ഇത് ഇത്രയും കാര്യങ്ങൾ കേരളത്തിൽ തീരുമാനമെടുത്ത് പ്രാവർത്തികമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ് ഇതിനോടൊപ്പം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ നിക്ഷേപരംഗത്തും തൊഴിൽ മേഖലയിലും സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ ഭാഗമായി ഒരു കാര്യം കൂടി നിയമപരമായി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഗവൺമെൻറ് അത് സ്ത്രീകൾ സന്നദ്ധമാണെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളിലും രാത്രി കാലങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാം സ്ത്രീകൾക്ക് പ്രവർത്തിക്കുന്നതിന് ഇന്ന് നിലവിലുള്ള നിയമത്തിൻ്റെ ചില തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങൾ മാറ്റാനും നിലവിലുള്ള നിയമത്തിൽ ഭേദഗതി വരുത്തി ഈ സൗകര്യം കേരളത്തിലുടനീളം സ്ത്രീകളുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ച് നിരവധി ഫാക്ടറികളിൽ ഞാനിപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്നൊരു ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത് നിരവധി മേഖലകളിൽ നിന്ന് സ്ത്രീകളെ ജോലി ചെയ്യിപ്പിക്കാനുള്ള അവസരമുണ്ടാവണം സ്ത്രീകൾ തന്നെ ജോലി ചെയ്യാൻ സന്നദ്ധമാണ് രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയാലും രാജ്യത്തിന് വെളിയിൽ പോയാലും സമയ തന്നെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് ഒരു മേഖലയിലൊന്നും അവരെ മാറ്റി നിർത്തേണ്ടതില്ല ആ ആവശ്യം സ്ത്രീകളും ഉന്നയിക്കുന്നുണ്ട് വ്യവസായ സ്ഥാപനങ്ങളും ഉന്നയിക്കുന്നുണ്ട് അതിന് ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ കേരളത്തിൽ സ്വീകരിക്കുന്നതാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരുടെയും സഹകരണത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു ഒരു പുതിയ കേരള സൃഷ്ടിക്ക് വേണ്ടി വ്യവസായ അന്തരീക്ഷം തൊഴിലന്തരീക്ഷം നാടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നാട്ടിൽ നമുക്ക് ലഭിക്കാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വരുമാനം വർദ്ധിപ്പിക്കാൻ ഇതിലെല്ലാം നമുക്ക് ഒന്നിച്ചു പോകണം കാർഷിക മേഖലയിൽ നാം പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് എല്ലാ ക്യാമ്പസുകളിലും എല്ലാ ക്യാമ്പസുകളിലും നല്ല നിലയിൽ ഗ്രീൻ അന്തരീക്ഷം ഉറപ്പു വരുത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം ചില ക്യാമ്പസുകളിൽ പ്രത്യേക പാർക്ക് തന്നെ നല്ല നിലയിൽ ഫലവൃക്ഷങ്ങളും വെച്ചു പിടിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ഈ രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൽ ഈ ജൂൺ മാസത്തിൽ ഒരു കോടി വൃക്ഷത്തൈകൾ ഗവൺമെൻറ് പ്രധാനമായിട്ടും ലക്ഷ്യമാക്കുന്നത് ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കണമെന്നാണ് ഇപ്പോൾ തന്നെ ഭാരത് പെട്രോളിയം ക്യാമ്പസിൽ മനോഹരമായ ഒരു ബയോ പാർക്ക് ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ചെല്ലുന്നവരോടെല്ലാം ചെല്ലുന്നവരെ കൊണ്ടെല്ലാം അവർ വൃക്ഷത്തായി നടിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമാക്കി മാറ്റാൻ അവിടെ ചെല്ലുന്ന എല്ലാവരെയും ഈ ഗ്രീൻ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്ന കേന്ദ്ര ഒരു പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയിൽ ഈ മേഖലയിൽ ഭാരത് പെട്രോളിയം സ്വീകരിക്കുന്ന നിലപാട് മാതൃകാപരമാണ് അവർ ഈ സ്ഥാപനം പൊതുമേഖലയിൽ തന്നെ സംരക്ഷി നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് കേരളത്തിലെ തൊഴിലാളികളും ജനങ്ങളും എല്ലാം ഒറ്റക്കെട്ടായി വ്യവസായ നടത്തിപ്പുകാരും എല്ലാവരും ഒറ്റക്കെട്ടായി ചിന്തിക്കുന്നതും പറയുന്നതും ഭാരത് പെട്രോളിയം അന്യാധീനപ്പെട്ടു പോകരുത് ഇന്നത്തെ നിലയിൽ തന്നെ അത് പൊതുമേഖലയിൽ തന്നെ സംരക്ഷിക്കണം നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിനും ഇവിടെ വിവിധ മേഖലകളിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ശക്തിപ്പെടുത്തുന്നതിനും ഇത് അത്യാവശ്യമാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചു കൊണ്ട് തന്നെയാണ് ഗവൺമെൻറ്റും മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നവകേരള സൃഷ്ടിക്ക് കേരളത്തിലെ വ്യവസായ വാണിജ്യ മേഖലകളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അവാർഡ് ദാന ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിക്കുന്നു അഭിവാദനങ്ങൾ